ഹമാസിനു മേൽ ഇസ്രായേൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചപ്പോൾ ചർച്ചയാകുന്നത് ഇസ്രായേലിന്റെ ആകാശ പ്രതിരോധ സിസ്റ്റമായ അയൺ ഡോം ആണ്. എന്താണ് അയൺ ഡോമിന്റെ പ്രത്യേകത? ശത്രുരാജ്യങ്ങളിൽ നിന്ന് പാഞ്ഞു വരുന്ന മിസൈലുകളും റോക്കറ്റുകളും തിരിച്ചറിയുക. മാത്രമല്ല തിരിച്ച് മിസൈലുകൾ കൊണ്ട് ശത്രുരാജ്യങ്ങളെ ആക്രമിക്കുക. ഇതാണ് അയൺ ഡോമിന്റെ പ്രത്യേകത. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും മാത്രമാണ് നിലവിൽ ഈ സംവിധാനം ഉള്ളത്. ചൈനയ്ക്ക് ഈ സംവിധാനം ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ അത് തെളിയിക്കാൻ അവർക്ക് ആയിട്ടില്ല. എന്തായാലും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഉള്ള ഇതേ പ്രതിരോധശേഷി ഇസ്രായേലിനും ഉണ്ടായിരിക്കുന്നു. അയൺ ഡോം എല്ലാവരെയും ഭയപ്പെടുത്തുന്ന, ലോകത്തെയാകെ ഭയപ്പെടുത്തുന്ന പ്രതിരോധ സിസ്റ്റമാണ്. അതുകൊണ്ടാണ് ഹമാസിൻ്റെ മിസൈൽ വർഷവും റോക്കറ്റ് ആക്രമണവും ഒക്കെ തകർക്കാൻ ഇസ്രായേലിന് ആയത്. ഇസ്രായേലിനെ തകർക്കാൻ പോകുന്ന റോക്കറ്റ് ശേഖരങ്ങളും മിസൈൽ ശേഖരങ്ങളും ഒക്കെ ഹമാസിൻ്റെ പക്കൽ ഉണ്ടായിരുന്നു. അവരത് പ്രയോഗിക്കുകയും ചെയ്തു. ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും എടുത്ത് പ്രയോഗിക്കുന്നത് പോലെ ഹമാസ് തങ്ങളുടെ റോക്കറ്റുകളും അത്യന്താധുനിക മിസൈലുകളും ഒക്കെ പ്രയോഗിച്ചു. പക്ഷേ അതെല്ലാം അയൺ ഡോമിന് മുന്നിൽ തകർന്ന് തരിപ്പണമായി. മാത്രമല്ല ശത്രുരാജ്യത്തു നിന്ന് പാഞ്ഞു വരുന്ന മിസൈലുകളെ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നു. ഇതാണ് അയൺ ഡോമിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ രാജ്യത്തിന് ശക്തമായ പ്രതിരോധ സംവിധാനം തീർക്കാൻ അയൺ ഡോമിന് കഴിയുന്നു. 2006 അയൺ ഡോമിനെക്കുറിച്ച് ഇസ്രായേൽ ചിന്തിച്ചു തുടങ്ങുന്നത്. അന്ന് ഇസ്രായേലും ലെബണനും തമ്മിലായിരുന്നു യുദ്ധം. ലെബണനിലെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തി, റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തി. അപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ശക്തമായ പ്രതിരോധ സംവിധാനം ഇല്ലെങ്കിൽ തങ്ങളുടെ കൊച്ചു രാജ്യം നശിച്ചു പോകുമെന്ന് ഇസ്രായേൽ മനസ്സിലാക്കി. തുടർന്ന് അമേരിക്കയുടെ സഹായത്തോടുകൂടിയും ഫ്രാൻസിൻ്റെ സഹായത്തോടുകൂടിയും അയൺ ഡോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്തുകയായിരുന്നു. അതായത് ആകാശ പ്രതിരോധ സംവിധാനം. ഈ സംവിധാനമാണ് ഇപ്പോൾ ഹമാസിൻ്റെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ചത്. എന്തായാലും അയൺ ഡോം ഇപ്പോൾ ലോകമാകെ ചർച്ച ചെയ്യുകയാണ്. അതിനിടയിൽ ഇന്ത്യയും അയൺ ഡോം സംവിധാനം ഒരുക്കാൻ ആഗ്രഹിക്കുന്നു. റഷ്യയിൽ നിന്നും അതിനുള്ള സഹായം ഇന്ത്യ നേടിക്കഴിഞ്ഞു. റഷ്യ ഇന്ത്യയ്ക്ക് അയൺ ഡോം നൽകും.